അതിൻ്റെ കിഴങ്ങ് അവൻ എന്നെ പരിശീലി സങ്ക പോയ കാര്യം പിന്നെ പറയുന്നുണ്ട് ചായ വേണമെങ്കിൽ വാങ്ങിച്ചാൽ ചേച്ച പടം കിഴങ്ങാ ഇട അവൻ എവിടെ വെച്ച് കണ്ടാലും കല്ലോ കമ്പോ ചെറുതിട്ടോ ചട്ടാല ചട്ടാ ഞാൻ കോടതി കേസ് പറയാടാ ഒരു കുഴപ്പമില്ല അതിൽ വെച്ചിട്ട് പോച്ച കിഴങ്ങാൻ നവാസ് അവനെ കണ്ടിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞില്ല അവൻ കാര്യങ്ങൾ കാര്യങ്ങളും അറിയാന്നുള്ളതാണ് അവൻ ചായ വേണമെങ്കിൽ വാങ്ങിച്ചോടൊരുടെ കാര്യം മറന്നു അവരുന്ന സ്വഭാവമാണ് ലവാസിന് അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലേ ഞാൻ ജംഗ്ഷനിലോട്ട് പോട്ട് അച്ഛാ ഇപ്പോൾ ജംഗ്ഷനിൽ പോയി ഭാഷങ്ങളെ കിട്ടൂലെന്ന്

േ കൈ കിട്ടാൻ പറ്റൂലയുടെ കസിന് നീ ഒരു ലക്ഷം രൂപ കൊടുത്ത് പോയില്ലേ നീ നീ ന്യായം പറയണ്ട

നല്ല ടേസ്റ്റ് ഉണ്ട് സക്സസ് കാന്താരി കാന്താരിയും ീം ചെറിയുള്ള ചതച്ചിട്ടുണ്ടായിരുന്നു ആ അതാണ് കാന്താരിയുടെ ഇത് കാന്താരിന്റെ മുന്നേ നമ്മള് കാന്താരിന്നെങ്കിൽ ചതക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലേ ചുമ്മാട്ടിട്ടാ മതി അപ്പൊ അമ്മ ഉണ്ടാക്കിയില്ലേ പിന്നെ ലാസ്റ്റ് ഒന്ന് ചതച്ചിട്ടതാ കൊള്ളാം ടേസ്റ്റ് ഉണ്ട്

പിന്നെ സൂപ്പറായി കേട്ടോ ഈ അമരോളം കുഞ്ഞമേണ്ടല്ല വേണ്ടല്ല എൻ്റെ അമ്മയൊക്കെ കൈപുണ്യമാണ് അവർ ഈ പറമ്പിൽക്കുന്ന എല്ലാ ചെടികളും തോരനൊക്കെ ഉണ്ടാക്കും കരയിലുണ്ടാക്കും കുപ്പച്ചീര മധുരക്കീര പിന്നെ ഈ രാമച്ചീര പിന്നെ അതാണ് കുപ്പക്കീര വേലയാണ് കുപ്പക്കീരന്ന് പറയുന്നത് പിന്നെ മത്തങ്കിട ഇല കൊണ്ട് തോരന പിന്നെ ഈ ചെമ്പരത്തിന്റെ പൂ കൊണ്ട് രസം ഉണ്ടാക്കും കാന്താര മുളകൂട്ട് എൻ്റെ അമ്മ ഇത് ടേസ്റ്ററി പിന്നെ ചെമ്പരത്തി അടുക്ക് ചെമ്പരുത്തിരി അടുക്ക് ചെമ്പരത്തി പൂവൊണ്ട് രസം ഉണ്ടാകും പിന്നെ അധികം പറ്റും ചൊറിയണല്ലേ ചൊറിയണം നേരത്ത് അടിക്കുമ്പോൾ ചൊറിയ സാധനം അതിനെ ഉണക്കി വറുത്ത് പൊടിച്ച് അരിമാവരി ശർക്കറിയിട്ട് വേറെ സാധനം ഉണ്ടാക്കും ഊ സൂപ്പർ സാധനമാണ് ണോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളെ മൂവാറ്റുടേ അല്ലെ കൃഷ്ണമാവൻ പുള്ളി ഭയങ്കര കുക്കാണ് അതായത് ഈ സദ്യക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കില്ലേ പക്ഷേ പുള്ളി സദ്യക്കൊക്കെ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആണെങ്കിലും പുള്ളിയുടെ സ്പെഷ്യല് നോൺ വെജ് ആണ് ണോ ആൺവെജ് മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി അതൊക്കെ എപ്പോഴും കിട്ടണല്ലേ ഇത് സീ ഫുഡ് ബിരിയാണി ക്രാബ് ബിരിയാണി കൈപ്പുണ്യം കൃഷ്ണമാമ എന്നറിയപ്പെേ ഈ മാമൻ രണ്ടു ദിവസം നമ്മള് വീട്ടിൽ നിൽക്കാൻ വന്നായിരുന്നേ അപ്പൊ ഈ നാടൻ കോഴി ഉണ്ടല്ലോ നാടൻ കോഴി നമ്മളെ വീട്ടിലുണ്ടല്ലോ കോഴി കോഴി ഓടിച്ചിട്ട് പിടിച്ചിട്ട് പുറത്തിട്ട് ഈ കോഴിയെ വെട്ടിയായി ഞങ്ങൾ വേവിച്ച് അല്ല കുക്ക് ചെയ്തതാണ് ഏഹ് വേവിച്ച് എൻ്റെ ഒന്നോ അതിനകത്തൊരു സ്പെഷ്യൽ ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മളെ തേങ്ങാപ്പാല് തേങ്ങാപ്പാല് രണ്ടു പാലിങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് അതിന്റെ രണ്ടാം പാലാണ് ഈ തേങ്ങ ഈ ചിക്കനകത്തേക്ക് ഒഴിച്ചിരിക്കണേ എന്നിട്ട് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ കാന്താരി ഉണ്ടല്ലോ കാന്താരി ഇങ്ങനെ ഞവിടി ഈ ചിക്കനിലേക്ക് ഇട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് നല്ല ഉണങ്ങ് വേവിച്ച് ഈ തേങ്ങാ ഈ ചിക്കൻ ഇങ്ങനെ വെന്ത് 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 വരുമ്പോൾ നല്ല വെണ്ണ പോലെ അങ്ങ് ആവും എന്നിട്ട് അവസാനം മറ്റേ ഒന്നാം പാലുണ്ടല്ലോ ഒന്നാം പാലൊഴിച്ചിട്ട് ഒന്നിങ്ങനെ ചൂടായി രണ്ടാം പാലല്ലേ ആദ്യം ഒഴിച്ചത് ആ രണ്ടാം ഒഴിച്ചിട്ട് വേവിച്ചതിന് ശേഷം ലാസ്റ്റാണെങ്കിൽ ഒന്നാം ഒഴിക്കണം ഒന്നാം പാലൊഴിച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും അതൊന്നിങ്ങനെ ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കോരിയിട്ട് കഴിച്ചതിൻ്റെ മോരോ സഹിക്കാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റാ സംഭവം കൊള്ളാം പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ഒഴിച്ച് താങ്ങാപാലിച്ച് പറയും പക്ഷെ അത് അത് വിരുദ്ധാഹാരമാണ് കാരണം ഈ ചിക്കനും പാൽ ശരിയാവില്ല അത് അങ്ങനെ ആരും അധികം വെക്കാറില്ല ആ ഇത് പറഞ്ഞപ്പോ കോവളത്തിന്റെ ഒരു ബന്ധുണ്ട് എന്റെ അമ്മ അയ്യോ അവർ ഭയങ്കര ചിപ്പി കല്ലുമ്മക്ക അതുകൊണ്ട് അവര് പല അത് അത് വേറെ അതായത് ഇനം വേറെ ഇത് ഇനം വേറെ അത് അവര് തോര ഉണ്ടാക്കും പിന്നെ ഇത് മറ്റേ അതില് ഫ്രൈ ഉണ്ടാക്കും ീലുണ്ടാക്കും അവിയൽ ഉണ്ടാക്കും പിന്നെ കക്ക വെറുതെ അങ്ങനെ ഇഷ്ടം അതാ വേണമെങ്കിൽ കഴിച്ചാ സാധാരണ നമ്മളൊന്നും കഴിക്കാറില്ല വെറുതെ ഇങ്ങനെ അത് ഉപ്പിട്ട് പുഴു എടുക്കില്ല അതൊരു കോണ്ടിനെ ഫുഡാണ് കാര്യം ഇത് പറഞ്ഞപ്പോ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമ്മൾ ഈ സാധാരണ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഈ നാട്ടു മാങ്ങ പിന്നെ കോട്ട് കോട്ടുകോണം മാങ്ങ ഇതൊക്കെയാണല്ലോ മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കാറുള്ളത് പക്ഷെ കൃഷ്ണമാമ അങ്ങനെയല്ല ഏത് മാങ്ങ കിട്ടിയാലും കൃഷ്ണമാമ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും ഈ മാമന്റെ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്തുണ്ടാക്കിയാലും അതിപ്പോ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും പുള്ളിയുടെതായ കുറെ ഒക്കെ ഉണ്ട് പുള്ളീനെ അറിയപ്പെടുന്നത് തന്നെ എന്താ പറയാ ടിപ്സ് മാമൻ എന്നല്ല മാ അപ്പൊ ഈ ശരിക്ക് പുള്ളിയുടെ ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടി ശരി ഇങ്ങനെ റെഡി ആയി വരുമ്പോ പുള്ളി ആരും കാണാത്ത കുറച്ച് കാന്താരി കാന്താരിപ്പുള്ളിങ്ങനെ എടുത്തിട്ട് ഞാൻ അവരീട്ട് ഇടും രണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ കറക്കിയിട്ട് അവിടെ ഇറക്കി വെക്കും ഷോ അത് ഈ ചൂട് ചോറിന്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ ശരി അങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കണം

അവിടെ അവരെ റൂമിൽ പറഞ്ഞ കള്ളത്തരാണ് നിങ്ങളെ രക്ഷിച്ചില്ല രക്ഷിച്ചുണ്ടെന്നാണ് അവള് ഈടാ ഭയങ്കര തള്ളാണെന്ന് കത്തിയാണെന്ന് കത്തില്ലേ അടുക്കളയിൽ അമ്മനെ സഹായിക്കാൻ പോയോ എന്റെ പൊന്നുമക്കൾ അവള് പറഞ്ഞ് വിശ്വാസിക്കരു കമ്പനി ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ തള്ളാണ് ഭയങ്കര തള്ളു അല്ലേ ഇട സത്യം പറഞ്ഞ അവളെ ഫാമിലി വലിയ വൈപ്പുകാരൊന്നും ഇല്ല പിന്നെ അതെ കള്ള കൃഷ്ണമാമനെ കാര്യ പറഞ്ഞില്ലാ ഇവിടെ അങ്ങനെ കൃഷ്ണമാമന ഇല്ലടാ എടാ ഞാൻ എത്ര പ്രാവശ്യം അവളെ കുടുംബത്തിൽ പോയിട്ടുണ്ട് എല്ലാ കുടുംബത്തിലും ഞാൻ പോയിട്ടുണ്ട് അവളെ എല്ലാ ഫാമിലി ഞാൻ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ കൃഷ്ണമാനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ അവിടെ നിന്ന് കൃഷിമാണെന്ന് കള്ള കിഷമാ കിട്ടുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മ അങ്ങനെ ഒന്നും കള്ളം പറയാറില്ല ഞാൻ കള്ളം പറയൂ ഞാൻ കള്ളം പറയൂ ഞാന് ഇവരെല്ലാ ബന്ധുക്കളെ വീട്ടിൽ പോയിട്ടില്ല പണ്ട് പണ്ട് കല്യാണം കഴിഞ്ഞ് മുമ്പേയും പോയിട്ടുണ്ട് വിരുദിനൊക്കെ പോയിട്ടില്ല വീട്ടിൽ പോയിട്ടുണ്ട് അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് വാക്കി രുചിയായിട്ട് ഒരു വീട്ടിൽ നിന്ന് പോലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അറിയാമോ പിന്നെ വലിയ കാര്യം തള്ളിയൽ എന്തായാലും കൃഷ്മാമൻ ചിക്കൻ വയ്ക്കും മറ്റു ഇവർ നോണേ ഒരു ഇവരുടെ കുടുംബത്തിന് നോണ് വയ്ക്കില്ല ഇവർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് പിന്നെ ഇതിൽ അവേല പുള്ളിച്ചേരി പിന്നെ അറ്റാത്ത് കുറച്ച് അച്ചാറും മഞ്ചേര് ഇവരുടെ പച്ചക്കറി തീമറാണെന്നേ

കുടുംബത്തിൽ ആർക്കും ഒന്നും എല്ലാം അറിയുന്ന കുടുംബത്തിലെ എല്ലാം തികഞ്ഞ വീര പുരുഷനാണ് നിൽക്കുന്നത് ഇവരുടെ ഈ നെയ്യാറ്റിങ്ങര എന്ന് പറഞ്ഞ ഇട്ടാവട്ട സ്ഥലത്ത് ആകെ നാലുമൂന്ന് ഏഴ് ബന്ധുക്കളെ ഉള്ളു ഒന്ന് അമരവിളയിലെ വിളയിലെ കുഞ്ഞമ്മ പിന്നെ ആരനാട് തങ്കനേച്ചി പിന്നെ പൂവാറേ മാമൻ കാട്ടാക്കടയില അളിയൻ മച്ചമ്പി അല്ലേ ഇത്രയെല്ലാം ഉള്ളു ആവടേ ഇവളെ കുടുംബ ലോകം മൊത്തം കറങ്ങി പാടി കിടന്ന് കടവാന്ത്ര ഒരു മാമായി പാഴൂര് ഒരു ചിറ്റപ്പായി പിന്നെ കാക്കനാട് ഒരു വലിയ തലച്ചു തന്നല്ലേ എന്റെ കുടുംബം തന്നല്ലേ തന്നല്ലേ ഞാൻ പറയാ നമ്മളെ കല്യാണം കഴിഞ്ഞ സമയത്ത് പണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടു കൊണ്ട ബോംബേൻ്റെ മാമന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയെന്ന് ഓർമ്മയുണ്ടോ അന്നാണ് നിങ്ങളുടെ അച്ഛൻ നോർത്ത് ഇന്ത്യ കാണുന്നത് അമ്മ നമുക്ക് ബോംബെയിലൊക്കെ ബന്ധുക്കളുണ്ടോ ബോംബെല്ലാ ബോംബെ ഉണ്ട് ഡൽഹിയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ഗുജറാത്തിലുണ്ട് പിന്നെ ബാംഗ്ലൂരുണ്ട് ചെന്നൈ ചെന്നൈയിലല്ലേ എന്റെ സ്വന്തം സഹോദരൻ പോലും ഉള്ളത് ഇത്ര പിന്നെ പോടാ സ്ഥലങ്ങളെക്കും അകത്ത് പുറത്തോണ്ടാ എടാ ഇനി ഏറ്റവും തൊട്ട് തമിഴ്നാട്ടിലോട്ട് തുടങ്ങണാ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് പിന്നെ സിക്കിം ഭൂട്ടാൻ പിന്നെ കാശ്മീർ വരെ ഉണ്ടറാ ഇഷ്ടം പോലെ ഉണ്ടാകും ഇട എനിക്ക് ബന്ധുക്കൾ ഉണ്ടാ പിന്നെ ഇന്ത്യക്ക് പുറത്തിറങ്ങില്ല ഇന്ത്യക്ക് പുറത്തിറങ്ങില്ല നേപ്പാളിലുണ്ട് ചൈനയിലുണ്ട് പിന്നെ ബംഗ്ലാദേശ് ഉണ്ട് ബംഗ്ലാദേശ് 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 ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് ബംഗ്ലാദേശ്

എന്നിട്ട് വീട്ടിൽ എന്നിട്ട് വെള്ളം കൊടുക്കാൻ പച്ചുവിന്റെ ചാണകിച്ച് ചാണകാരി കൊണ്ടിച്ച് ഒരു കാര്യം വാരിക്കാൻ പറഞ്ഞു കച്ച മാമുണ്ട് പിന്നെ വണ്ടി കാശില്ലെന്ന് പറഞ്ഞ തിരിച്ചുപോകാൻ പെട്ടിക്കണേ കച്ചവടം പോയില്ല അപ്പൊ എന്റെ അച്ഛന്മാർ എവിടെയൊന്നും ജോലി എടുത്ത് പൈസ എടുക്കിട്ടാണെങ്കിൽ നിനക്ക് തരാം അപ്പൊ നീ ജോലി ചെയ്യാ ചാണകമാര് പിന്നെ മറ്റേ പാടത്തിറങ്ങി ജോലി ചെയ്യാ ചെയ്യുന്നു ഒരാളെ സഹായിക്കുമ്പോ പൈസ കൊടുത്തു അതിനെന്താ കൊഴുപ്പം അല്ലാരും ഒരു ചെലപ്പുലിയെ പിടിച്ചിട്ടാണ് വീട്ടിൽ ജോലിക്ക് കിട്ടിയത് ആ ഇപ്പൊ നീ കാര്യം പറ ഇതൊക്കെ പോട്ടെ നിങ്ങളുടെ കുടുംബത്തില് ഒരു മുക്കാല് ശതമാനം പേരും ജയിലും പിന്നെ എത്രയോ പേരെ ജയിലിൽ കടക്കട ഞാൻ പറഞ്ഞുതരാം ആരൊക്കെ ജയിലെ ഇനി ഇത്ര പേരാണ് അച്ഛന്റെ കുടുംബത്തിന് ജയിലിലുള്ളത് അയ്യോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ജയിലിന്റെ തൂക്കി കൊല്ലാൻ വിളിച്ചോട്ട് തന്നെ പിന്നെ എന്റെ അത് അന്തസ്സുള്ള കേസ് എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടോ

െള്ളം കള്ളം പറയാനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത് അവരെ അവര് അവര് ഈറ് എപ്പോഴാണ് ജഡ്ജി ആയിരുന്നത് അത് എനിക്ക് ഓർമ്മയെന്നൂ അവര് ജഡ്ജായിട്ട് അവർക്കെല്ലാം ഓർമ്മി പാരി എന്റെ ഒരു ബന്ധു

മ്മ പറഞ്ഞുണ്ട് പണ്ട് പഴയ ഗോടംബക്കം മദ്രാസ് മലയാള സിനിമ ഇൻഡസ്ട്രി ഗോടംബക്കായിരുന്ന സമയത്ത് രണ്ടു രണ്ടുമൂന്ന് ക്യാമറന്മാരും കുറച്ച് സംവിധായകമാരും എന്റെ അങ്ങനത്തെ ബന്ധുക്കളായിരുന്നു എന്റെ അമ്മ പറഞ്ഞത് പറയുമ്പോ നിന്റെ ബന്ധു എന്റെ ബന്ധുവല്ലോ ബന്ധുവാണെങ്കിൽ എന്റെ ഒരു ചിറ്റപ്പൻ മോനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു എനിക്കറിയാം 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 ഞാൻ ഏതോ പ്രോജക്റ്റ് കേസിൽ കൈക്കൂലി കേസിൽ ആറ് ആയില്ല വീട്ടിലുണ്ടോ ആ അങ്ങനെ തിരിച്ചറിയണം അത്രേ ഉള്ളു അതെപ്പോ അങ്ങനെ സംഭവില്ലല്ലോ സംഭവം ഉണ്ട് നോട് മുട്ട പാട്ടല്ലേ അപ്പൊ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ പ്രോജക്ട് മറച്ചുവിറ്റ് വേറെ കറണ്ട് കേസിൽ പിന്നെ നമ്മളെ കമ്പിയില്ലേ അത് ലോഡ് കണക്കിനാണ് മറിച്ചുവിറ്റത് ആ പ്രശ്നത്തിലാണ് അയാളൊക്കെ ഇതൊന്നും പത്രത്തിൽ എവിഡൻസ് ആണ് എല്ലാം ഒരു കൂട്ടി ഈ കാലഘട്ടത്തിൽ വരൂല്ല യൂട്യൂബിലും പത്രത്തിലും വരും ഇല്ലേ പിന്നീട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ

பாரேமனா மக்களே மக்களே ஒழி வைக்கணும் இங்க என்ன தவளட்ட ஜெனமோ அங்க இருந்து ചാடுगा இนี่ங்கோ இருந்துவானா மாடா அங்க போய் சௌகமா வா சௌகமா என்னது சရာ எடா அங்க ஒரு கள்ளன இல்ல எனக்கறியா நல்ல സ്വഭാവമുള്ള ആളല്ലേ அங்க ಏನගෙන കാക്കാനെ மௌஷிக்கാനും ಮತ್ತೆ கேஸ்ரုံம் بيدിയൊന്നുമല്ല கைக்குள்ளேனும் मेडിക്കില്ല ആ ആ அங்க போய் சௌகமா வா சௌகமா மொத்தம் கள்ளமாற ஐயோ വടവല കുടുംബം കള്ള കൂട്ടങ്ങൾ കമ്പി அடிச்சிريكا இன்ஜினியർ ഹലോ എന്താ പറഞ്ഞിട്ട് പോയേ ശശീന്ദ്രൻ ചേട്ടൻ കൈക്കൂലി കേസിൽ എപ്പോഴാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ പറ നിങ്ങളെ കൂടെ ഇവിടെ ആരോ പറഞ്ഞു അങ്ങനെ ആരോ പറഞ്ഞു ഒഴിയാൻ പറ്റോ അങ്ങേരെയ ഗുഡ് സർവീസിന് അവാർഡ് മേടിച്ച ആളാണ് അതറിയാ കൈക്കൂലിക്കാരൻ അങ്ങനെ പരിസരത്തോട്ട് പോലും പോവില്ല എന്നിട്ടാണ് അപവാദം പറഞ്ഞു എന്റെ നീലു ഞാൻ ഒരു കാര്യം പറയട്ടേ പണ്ട് ഞാൻ വീട്ടിൽ വന്ന് നിന്നില്ലേ അപ്പോൾ ഞാൻ പാഴൂർ അമ്പലത്തിൽ തൊഴാൻ പോയി തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ പറഞ്ഞിട്ട് അവിടുത്തെ എഞ്ചിനീയർ കേസിലോ എന്തോ മറിച്ച് വിറ്റെന്നോ പ്രോജക്റ്റ് മറിച്ച് വിറ്റെന്നോ കമ്പി മറിച്ച് വിറ്റെന്നോ അതിൻ്റെ പേസിൽ കള്ളക്കേസ് കുടിക്കെന്നോ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തെന്നോ ഇപ്പോൾ സസ്പെഷനാണെന്നോ ഇതൊക്കെയാണ് പറഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ

ാണ് എന്റെ അമ്മ പറയാകുന്നത് പിന്നെ അല്ലെ എന്തു പറ വേറും കൂടെ ഉണ്ട് ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് സാറേ സോമനാഥ് സാറേ മലയാളിയാണല്ലോ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മളെ കുടുംബത്തിൽ ഇപ്പൊ എല്ലാ കുട്ടികളും ഐ ടി മേഖല നമ്മളെ കാക്കനാട് ഇൻഫോ പാർക്കില്ലേ അവിടെ കുറെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കില്ലേ അവിടെ ഇഷ്ടംപോലെ കുട്ടികൾ എല്ലാവരും പൈറ്റിലേക്ക് പോവുക ഇന്ത്യക്ക് പുറത്താണ് കാനഡയില് റഷ്യയില് ലക്ഷ്യങ്ങൾ അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഈ കൂലിപ്പണിക്ക് പോണ ആരുമില്ലേ ഈ കളിക്കാൻ പോണവരും അതുപോലെ വീട് പണിക്ക് പോണവരൊക്കെ അവരൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ നിർമ്മാണ പരിപാടികളൊക്കെ നടക്കോളൂ അതൊരു ഉയർന്ന ഉദ്യോഗസ്ഥല്ലേ

വണ്ടി ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല അവനെ വിടുന്നുണ്ട് അവനെ കൊത്തിക്കൊണ്ട് പറക്കും ഇനി അതല്ല ഒരു അമ്പലത്തിന് മറ്റൊരു അമ്പലം ഒരു അമ്പലത്തിന് ആ മറ്റൊരു അമ്പലം അങ്ങനെ ഇപ്പൊ തമിഴ്നാട് ഇടയ്ക്ക് തമിഴ്നാട് പോയി തമിഴ്നാട് പോയിട്ട് അവിടെ ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു വർഷം വന്നിട്ട് അവരെ കാണാനില്ല അപ്പഴാണ് അറിയുന്നത് ഒറീസയില് കൊണാർ ക്ഷേത്ര സൂര്യക്ഷേത്രം അവിടുത്തെ ഏതോ വിഗ്രഹത്തിൽ ഡാമേജ് ആയി അവിടെ പണി ചെയ്തോണ്ടിരിക്കയാണ് ഒറീസ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഇവരുടെ കുടുംബത്തിൽ തന്നെയാണ് അമ്മ അമ്മയുടെ ഭർത്താവിന്റെ അനിയൻ തമിഴ്നാട്ടിലെ മറ്റേ പണിക്ക് പോയി അവിടെ ചെന്നിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മറിച്ച് വിട്ടിട്ട് തമിഴന്മാർ എഡി കൊണ്ട് പെട്ടിയിലാക്കി അവര് നാട്ടിൽ കൊണ്ടിറക്കി എന്നിട്ടിപ്പോ എണിക്കുമ്പോ അത് നടക്കുക അങ്ങനെ ഒരു ബന്ധുക്കള് കൈകാലും മാത്രമല്ല തല അടിച്ച് എടിയ അമന കുഞ്ഞാ ചിറ്റമ്മന്റെ അനിയവിടുത്തെ കാരണം അറിയാമോ ഏച്ചിങ്ങനെ കാരണം അല്ല മാത്രക്കാരനാണ് കുമരേശൻ അയാൾക്ക് പാത്രക്കാട് ബിസിനസ് ആയിരുന്നു അവിടെ പാത്രക്കട ബിസിനസ് അങ്ങാടി കട ബിസിനസ് ഒക്കെ ആയിരുന്നു ബിസിനസ് പൊളിച്ചപ്പോ ഇങ്ങനെ പണിക്കിറങ്ങി അങ്ങനെ പണിക്ക് പോയിട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ആരാളും അടിച്ച് അടിച്ചു സദ്യം തന്നെ ഇത് ആരാണ് പൊടുപ്പും തോന്നും പറഞ്ഞു പറഞ്ഞുതന്നെ ഈ ആരും പറഞ്ഞതുകൊണ്ടല്ല ഓമ്മ അമ്മയാണ് പറഞ്ഞത് അങ്ങേത് തമിഴ്നാട്ടിൽ ചടി കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാ അവന്റെ സ്വഭാവം ശരിയല്ല അവൻ കള്ളനാന്ന് ഞാൻ ഉള്ള കാര്യം പറയാലോ നിങ്ങളെ ബന്ധുക്കളെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കള്ളനും കൊലപാതകം മോഷണക്കാരനും ജയിൽ ആണ് പിന്നെ നിന്റെ ബന്ധുക്കളെ ലിസ്റ്റ് എടുക്കണം അന്യന്റെ മോലും എത്ര പാവങ്ങളുടെ ഭൂമിയായി നിങ്ങൾക്ക് കുടുംബക്കാരെ അങ്ങനെയാണെങ്കിൽ ആ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ അച്ഛൻ തേങ്ങ മേടിക്കാമെന്നുള്ള കണക്ക് പറഞ്ഞാലും തേങ്ങയുടെ പൈസ മേടിച്ച് എന്നിട്ട് അയാളുടെ അടുത്ത് കണക്ക് തെറ്റിദ് അയാളെ ചോര അടിച്ച് എന്തോരടിയാലോ അടിച്ചോ ആ പാവത്തിന് അവിടെ തറയിലെ തല്ലി ചതച്ചട്ടത് എന്നിട്ട് തേങ്ങയും കൊടുത്തില്ല പൈസ മേടിച്ച് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പൊ നിങ്ങളെവിടെ ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ നിങ്ങള് നിങ്ങളെ മാമനെ കൂടെ തല്ലുണ്ടാക്കി രണ്ടൊരു ഒളിവിലായിരുന്നു ഇവരുടെ വീട്ടിലെങ്ങനെയാണെന്ന് അറിയാമോ എപ്പ നോക്കിയാൽ അടിപിടി കേസിന് ഇവർ അച്ഛനും മക്കളും മാമനും അച്ചമ്പി എല്ലാം എപ്പോഴും ഒളിവിലായിരിക്കും എന്നിട്ട് പറയും ശ്രീഹരിക്കോട്ടിൽ ഞങ്ങൾ റോക്കറ്റ് വിടാൻ പോയെന്ന് ചക്കക്കുരു കൂട്ടങ്ങളെ എന്നെ എന്റെ കുടുംബത്തിന് നിർത്തു രണ്ടു നിർത്തു രണ്ടിനും രണ്ട് മുറിയിലാക്കി പൂട്ടിടും കേട്ടാ ഇങ്ങനെയാണെങ്കിൽ അതെ കൂടി അച്ഛന്റെ കുടുംബക്കാര് അമ്മയുടെ കുടുംബക്കാരാണ് അമ്മയുടെ കുടുംബക്കാര് അച്ഛന്റെ കുടുംബക്കാര് അച്ഛനും അമ്മയും നിങ്ങളുടെ യാത്ര കുടുംബക്കാരെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ തന്നെ പറയണെന്ന് ഓർത്തോണം